നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ രാത്രിയിലെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അടഞ്ഞുകിടക്കുന്ന കടയ്ക്കുള്ളിൽ ഉരുൾപൊട്ടിയ വെള്ളം ഇരച്ചെത്തുന്നത് ദൃശ്യങ്ങളിൽ. മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലും ചാലിയാറിലും തെരച്ചിൽ തുടരുന്നു. ഇനി കണ്ടെത്താനുള്ളത് 119 പേരെ. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകും. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോട്ടയത്തും കോഴിക്കോട്ടും ഇടുക്കിയിലും ജാഗ്രതാ നിർദ്ദേശം. കാസർഗോഡ് റാണിപുരത്ത് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു. മരിച്ചത് കർണാടക സൂറത്കൽ സ്വദേശി അരീബുദി. വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. ഇനി ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം. വിശദമായ വാർത്തകളിലേക്ക്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വയനാട് ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ചൂരൽമലയിലെ ഒരു കടയിലെ CCTVയിലാണ്. ആദ്യ ഉരുൾപൊട്ടലുണ്ടായത് ജൂലൈ 30 പുലർച്ചെ 1:40 പിന്നീട് 2:40 4:10 3 ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. നിരവധി ജീവനുകൾ ഇല്ലാതായിരിക്കുന്നു. പല ആളുകളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 119 ആളെയാണ് ഇനി ഔദ്യോഗിക കണക്കനുസരിച്ച് കണ്ടെത്താനുള്ളത്. പക്ഷേ അതിലും കൂടുതൽ എത്രയോ ആളുകൾ ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഈ തേയിലത്തോട്ടങ്ങളിലും മറ്റും അതുപോലത്തെ ഇവിടുത്തെ ചെറുകിട കടകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഇത് പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യം പരിശോധിച്ചാൽ മനസ്സിലാവും, ഈ പുഞ്ചിരിമട്ടത്തു നിന്ന് വലിയ ശബ്ദത്തോടെ 1:40 ചെളിയും മണ്ണും അത്ര ഹൈ ഫ്ലോയിലല്ല വന്നതെങ്കിൽ 2:40 ആകുമ്പോഴത്തേക്ക് വലിയ തോതിൽ വൻ ശബ്ദത്തോടു കൂടിയിട്ട് ഇവിടെ ഈ പ്രദേശം തന്നെ വലിയ തോതിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടാവുകയും ഈ ചെളിയും മണ്ണും കല്ലും എല്ലാം കൂടെ കുത്തിയൊലിച്ച് മനുഷ്യജീവനുകളൊക്കെ പറന്നു പോകുന്ന ഒരവസ്ഥയിലും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും എല്ലാം തന്നെ ആ രീതിയിൽ അത്രയും വ്യാപ്തി കൂടിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കടകളിലേക്ക് ചെളിയും മണ്ണും കയറുന്ന ഒരു ദൃശ്യമാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ള CCTV ദൃശ്യമാണ്. ഈ സമീപത്തുള്ള ചൂരൽമല അങ്ങാടിയിലെ ഒരു ചെറിയ പട്ടണമാണ്, ഈ അങ്ങാടിയിൽ നിന്നുള്ള ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സ്പീഡിലാണ്
എത്ര ഫോഴ്സിലാണ് ഈ വെള്ളവും കല്ലും മണ്ണും എല്ലാം ആ മലമുകളിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ആ മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വന്നിരിക്കുന്നതെന്ന്. എന്തായാലും തെരച്ചിൽ തുടരുന്നുണ്ട്. തെരച്ചിൽ അത്ര വലിയ തോതിലുള്ള തെരച്ചിലുള്ള ഭാഗികമായുള്ള തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായി ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളാണ്. അതായത് കടകളിലേക്കും മറ്റും ചെളിയും മണ്ണും കല്ലും എല്ലാം കയറിയിരിക്കുന്ന ഭാഗങ്ങളിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം സാധനങ്ങളെല്ലാം തന്നെ ചെളി കയറിയിരിക്കുന്ന സാധനങ്ങൾ ഈ തോടിൽ, അതായത് ഈ വെള്ളർമല സ്കൂളിൻ്റെ സമീപം ഒഴുകുന്ന തോടിൽ നിന്നാണ് ആളുകൾ കഴുകുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മറ്റൊന്ന് ഇവിടുത്തെ പുനരധിവാസ പ്രവർത്തനമാണ്. പുനരധിവാസ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്ന ആളുകളെ വാടക വീടുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും മറ്റു പൊതുപ്രവർത്തകരും ഉൾപ്പെടുന്ന ആളുകൾ അതിനുള്ള ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചില കുടുംബങ്ങളെങ്കിലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പോയിട്ടുണ്ട്. നമുക്കറിയാം മേപ്പാടിയിലെ സെൻറ്റ് ജോസഫ് ദുരിതാശ്വാസ സെൻറ്റ് ജോസഫ് സ്കൂളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിലും ഒപ്പം തന്നെ കൽപ്പറ്റയിലെ SKMJ സ്കൂളിലും റിപ്പണിലെ UP സ്കൂളിലും ഉൾപ്പെടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വയനാട് ദുരന്ത ബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി ആന ഫാൻസും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായത്. കഴിഞ്ഞ 13 വർഷമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ദേവീദാസനും ചുറ്റുമായി കറങ്ങുന്ന ഒരു സംഘം ആരാധകരുണ്ടായിരുന്നു. ശ്രീരാമജയം എന്ന പേരിലുണ്ടായിരുന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് വന്നത് കുറച്ച് ദിവസം മുൻപാണ്. ശ്രീരാമജയം എന്ന പേരിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ആദ്യത്തെ ആന ഫാൻസ് അസോസിയേഷന്റെ ആദ്യ പരിപാടി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള കൈകോർക്കലായി. ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വടകര വിലങ്ങാട് നിന്നിട്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ എല്ലാം നശിച്ചു പോയി, പ്രളയം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് എല്ലാം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫാമ്പ് നടക്കുന്ന ഒരാളുടെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോട് കൂടി ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ താൽക്കാലികമായിട്ട് ഒരു സഹായം ചെയ്തു. അവിടെ പോയിട്ട് കുറച്ച് ക്യാഷായിട്ടും കുറച്ച് കാലിത്തീറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് നമ്മൾ ഇങ്ങനെ അസോസിയേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം എന്നൊരാശയം വന്നതിന് ശേഷം അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,000 രൂപ കൂട്ടായ്മ സമാഹരിച്ചു നൽകി. നമുക്ക് അതിജീവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന സന്ദേശം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ കൈമാറുന്ന 1,01,000 രൂപ. തീർച്ചയായും അത് ഗവൺമെന്റിന് വേണ്ടി പിന്നെ ഏറ്റുവാങ്ങിയതായി അറിയിക്കുന്നു. രാമനെ ചങ്കും ചങ്കെടുപ്പുമായി കൊണ്ടു നടക്കുന്ന 400-ലധികം പേരാണ് ഫാൻസ് അസോസിയേഷനിലുള്ളത്. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും 400,000 രൂപയുടെ സാധനങ്ങൾ അവിടെ എത്തിച്ചിരുന്നു ശ്രീരാമജയം രാമൻ ഫാൻസ്. 2019 ഇതുപോലെ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ അവർ സമാഹരിച്ചിട്ട്, അതായത് ഈ ഗ്രൂപ്പ് സമാഹരിച്ച ഒരു 400,000 രൂപയുടെ സാധനങ്ങൾ അന്ന് ആനയുടെ തന്നെ ലോറിയിൽ അന്ന് വയനാട് കൊണ്ട് എത്തിക്കുകയുണ്ടായി. അതിനുശേഷം പല കാര്യങ്ങൾക്കും അമ്പലത്തിലെ ഉത്സവങ്ങളായാലും ശരി, ആനയെ സംബന്ധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വിഷയങ്ങളും തമ്മിൽ പൈസ സ്വരൂപിച്ച് തരുന്നതിനും എല്ലാതും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ശ്രീരാമജയം ഗ്രൂപ്പ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ആനയുടെ ആരാധകർ സേവനപാതയിൽ തലയെടുപ്പോടെ തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. DYFI കോതമംഗലം മുനിസിപ്പൽ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിന് വേണ്ടി പണം സ്വരൂപിക്കാൻ പോർക്ക് ചലഞ്ച് നടത്തി. മിനിപ്പടിയിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അനീഷ്, ജയകുമാർ, ജിയോ എന്നിവർ ചലഞ്ചിന് നേതൃത്വം നൽകി. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ തകർന്ന പാലത്തിന് കൈവരി നിർമ്മിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. മരങ്ങളും പാറക്കല്ലുകളും ഇടിഞ്ഞു തകർന്ന വിലങ്ങാട് ടൗൺ പാലത്തിൽ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് കൈവരി സ്ഥാപിക്കാനായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം. പാലത്തിന് തന്നെ ബലക്ഷയം ഉണ്ടായിരിക്കെ കൈവരി സ്ഥാപിക്കുന്നതാണ് നാട്ടുകാർ എതിർക്കുന്നത്. മലവെള്ളപ്പാച്ചിലിൽ പാലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയിരുന്നു. അവിടെ നാട്ടുകാർ കല്ലുകളിട്ട് കാൽനടയാത്രയ്ക്ക് സജ്ജമാക്കി. ശക്തമായ മഴ വന്നാൽ ഈ ഭാഗം ഒലിച്ചു പോകുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കമുണ്ടായത്. കേരളത്തിൽ വീണ്ടും മഴ തീവ്രമാകുമെന്ന് മുന്നറിയിപ്പ്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. 20 സെന്റിമീറ്റർ വരെയുള്ള തീവ്രമഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. തെക്കൻ കേരളത്തിൽ നാളെയോടെ കനത്ത മഴയ്ക്ക് ശമനമാകും. വടക്കൻ കേരളത്തിൽ മഴ തുടരുമെന്നും പ്രവചനമുണ്ട്.
കർണാടക സൂറത്ത് കല്ലിൽ നിന്നും കാസർഗോഡ് റാണിപുരം ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾ മരിച്ചു, മൂന്ന് പേർക്ക് പരിക്കേറ്റു. സൂറത്ത് കൽ NIT എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അരീബുദ്ദീൻ ആണ് മരിച്ചത്. പെഴുതടി അങ്കനവാടിക്ക് സമീപമാണ് അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഓൾട്ടോ കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. കാറിനടിയിൽപ്പെട്ട വിദ്യാർത്ഥിയെ കൂടംകല്ലിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. രാവിലെ 6:18 7:45 ഇടയിലായിരുന്നു മുഹൂർത്തം. ചിങ്ങമാസത്തിലെ ആദ്യ ഞായർ ആയതിനാൽ നിരവധി വിവാഹങ്ങളും ഭക്തജന തിരക്കും അനുഭവപ്പെട്ടു. ശബരിമല സന്നിധാനത്ത് പുതിയ കുളത്തിനുള്ള സ്ഥാനനിർണയം പൂർത്തിയായി. വലിയ നടപ്പന്തലിന് സമീപത്തായി വടക്കുകിഴക്ക് ഭാഗത്ത് മീനം രാശിയിലാണ് പുതിയ കുളം നിർമ്മിക്കുന്നത്. അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. നിലവിലെ ഭസ്മക്കുളം ശരിയായ സ്ഥാനത്തല്ലെന്ന് വാസ്തുവിദ്യാ വിദഗ്ധൻ കെ മുരളീധരൻ പറഞ്ഞു. ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം പിറന്നതോടെ വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നത്. അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകൂലോത്ത് ആടിവാസ തെയ്യങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടത്. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് കാസർഗോഡ് കർക്കിടക സംക്രമ ചടങ്ങ് നടന്നത്. മറ്റ് തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിന് പകരം കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനും ആയിട്ടാണ് കുട്ടിത്തെയ്യങ്ങൾ അരങ്ങേറുന്നത്. ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടനെന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ്. നൽക്കത്തായ സമുദായത്തിലെ കുട്ടികളാണ് ഗളിഞ്ചൻ തെയ്യം കെട്ടുന്നത്. നമ്മുടെ ഈ കൂലോത്തിൻ്റെ പണ്ട് കാലത്തിലെ ആചാരപരമായിട്ട് മടിയും കൂലോത്ത് മൂന്ന് ദൈവങ്ങളും ആടിക്കുന്നത് ഈ സംക്രമ ദിവസങ്ങളിലാണ്. ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെയും ഏവരുടെയും ദുരിതങ്ങളും ഇതിലൊക്കെ മാറി ജനങ്ങൾക്ക് നല്ലത് വരുവാൻ വേണ്ടി പുതിയ ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷമാണ് മൂന്ന് കുട്ടിത്തെയ്യങ്ങളും മടിയൻകൂലം ക്ഷേത്രനടയിൽ എത്തുന്നത്. ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിതെളിയിച്ചു വെച്ച് വരവേൽക്കും. തെയ്യങ്ങൾ ഭണ്ഡാര കാഴ്ച കണ്ട് മഞ്ഞക്കുറി തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ ചുവടുകൾ വെക്കും. കലാകാരന്മാർക്ക് ഉപജീവനമാർഗം ഇല്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം. ഇനി അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിൽ തിരികെ എത്താമെന്ന് ഉപചാരം ചൊല്ലി ഗ്രാമവീഥികളിൽ നിന്ന് ആടിമാസ തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് യു പി സ്കൂളിലെ കർഷക ദിനാഘോഷം ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂളിന്റെ പരിസരം വൃത്തിയാക്കി പൂന്തോട്ടവും പച്ചക്കറി കൃഷിത്തോട്ടവും നിർമ്മിച്ചു. മക്കളുടെ സ്കൂൾ നമ്മളുടേതും എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനൊപ്പം വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സമഗ്ര ശിക്ഷ കേരളം അഗളി BRCയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
പൊതുവിദ്യാഭ്യാസ വകുപ്പും ആരംഭിച്ച സ്ട്രീം ഹബ് പ്രോജക്ടിന്റെ ഭാഗമായി ഇന്നലെ നടന്ന സെമിനാറിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകളുടെ ഭാഗമായി ഉണ്ടായ ഒരു വിഷയത്തിന് അനുബന്ധിച്ചുള്ള ഒരു പരിപാടിയാണ് ഇന്ന് കാരറ ഗവൺമെന്റ് യു പി സ്കൂളിൽ ആരംഭിച്ചത്. നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും ധാരാളം കീടനാശിനികളും രാസമാലിന്യങ്ങളും ഉണ്ട് എന്നുള്ളതും ഇത് മനുഷ്യരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് എന്നുള്ളതും ഇത് പരിഹരിക്കുന്നതിനായി നമുക്കാവശ്യമായ പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും നാം തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കണമെന്നുള്ള ആശയത്തിന്റെ ഭാഗമായി കാരറ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇന്ന് ജൈവ പച്ചക്കറി കൃഷി വെള്ളാമെ എന്ന പേരിൽ ആരംഭിക്കുകയാണ്. യുദ്ധം വെടിയുക, സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ഓപ്പൺ ക്യാൻവാസ് ചിത്രരചന ശ്രദ്ധേയമായി. മാനവീയം 2024 എന്ന പേരിൽ കൊല്ലം ഇടമൺ HS ആൻഡ് VHSSലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നൊരുക്കിയ ചിത്രരചനയിൽ ജനപ്രതിനിധികളും പ്രശസ്ത കാർട്ടൂണിസ്റ്റും പങ്കെടുത്തു. വെള്ളരിപ്രാവുകളെ പറത്തിവിട്ടായിരുന്നു പരിപാടിയുടെ തുടക്കം. സ്കൂൾ മുറ്റത്ത് തീർത്ത ഓപ്പൺ ക്യാൻവാസിൽ വിദ്യാർത്ഥികളടക്കം സമാധാനത്തിന്റെ സന്ദേശം ചിത്രങ്ങളായി രേഖപ്പെടുത്തി. യുദ്ധത്തിന്റെ ഭീതിയും ആകുലതയും ഹിരോഷിമയും നാഗസാക്കിയും എല്ലാം ക്യാൻവാസിൽ വിഷയങ്ങളായി. ഈ പരിസരത്തുള്ളവരുടെ, ഇവിടെ പഠിക്കുന്ന നല്ലവരായ കുഞ്ഞുങ്ങളുടെ ഒക്കെ മനസ്സിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുക എന്നുള്ളതാണ് ഈ ഒരു മഹനീയമായ ചിത്രരചന ശൈലി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ധാരാളം കുട്ടികൾ, ഈ സ്കൂളിലേതും പുറത്തു നിന്നുള്ള കുട്ടികളുമായിട്ട് ധാരാളം കുട്ടികൾ ഇവിടെ വന്നിട്ട് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകരുന്ന ധാരാളം ചിത്രങ്ങൾ ഇവിടെ എല്ലാം വരയ്ക്കുന്നുണ്ട്. അധ്യാപകനും ദേശീയ അധ്യാപക ജേതാവുമായ കാർത്തിക കച്ചാനമാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. നഗരസഭാ പ്രതിനിധികൾ, ബാങ്ക് അധികൃതർ, കൃഷി അധികൃതർ, പുരോഹിതർ, കലാ അധ്യാപകരും ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചു. യുദ്ധത്തിന്റെ കെടുതികളും ഭയാനകതയും ലോകത്തെയും എല്ലാ പുതിയ തലമുറയും കുട്ടികളെയൊക്കെ ബോധവൽക്കരിക്കേണ്ട ഒരു ദിനമാണെന്ന്, അപ്പൊ അത് ബോധവൽക്കരിക്കുന്നതിനായി ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ദിനമാണ്, ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. മാനവീയം 2024 ഇടമൺ VHSൽ സംഘടിപ്പിച്ചിരിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള ഒരു സമൂഹ ചിത്രരചനയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ലോകസമാധാനത്തിനായി യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയും ഇസ്രായേൽ പാലസ്തീൻ സമാധാനം ആഹ്വാനം ചെയ്തും മനസ്സിലെ ആശയങ്ങൾ ക്യാൻവാസിൽ വർണ്ണങ്ങളായി മാറി. ന്യൂസ് 18 കൊട്ടാരക്കര. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. തയ്യാറാകണം. കൊട്ടാരക്കര പുത്തൂർ റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ സ്ഥലം MLA മന്ത്രിയുമായ KN ബാലഗോപാലിനെതിരെ ഒറ്റയാൾ പ്രതിഷേധം. മുൻ ബ്ലോക്ക് മെമ്പറായിരുന്ന കൊട്ടാരക്കര സ്വദേശിനി ഗിരിജാകുമാരിയാണ് പ്രതിഷേധിച്ചത്. കൊട്ടാരക്കരയിൽ കർഷകരെ ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മന്ത്രി KN ബാലഗോപാൽ. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങിയതോടെ ഗിരിജാകുമാരി കയ്യിലുണ്ടായിരുന്ന പ്ലക്കാർഡ് ഉയർത്തി കാറിന് മുന്നിലേക്ക് ചാടി പ്രതിഷേധിക്കുകയായിരുന്നു. പതിനഞ്ച് മിനിറ്റിലധികം ഇവർ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചു. കൊട്ടാരക്കര പുത്തൂർ റോഡിൽ മുസ്ലിം സ്ട്രീറ്റിലെ കുഴികൾ അടയ്ക്കാത്തതായിരുന്നു പ്രതിഷേധത്തിന് കാരണം. ഇവിടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായെന്നും പരിഹാരമുണ്ടാകുന്നില്ലെന്നുമാണ് ഗിരിജാകുമാരിയുടെ ആരോപണം. റോഡ് മൊത്തം ഇടിഞ്ഞ് തകർന്ന് വലിയ കുഴികളായി കിടക്കുകയാണ്. ആ നാട്ടുകാരും ആ പരിസരവാസികളും പാർട്ടിക്കാരുൾപ്പെടെ അവിടെ സമരം ചെയ്തു. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഉൾപ്പെടെ സമരങ്ങൾ നടത്തിയിട്ടൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല. ഞങ്ങളാണെങ്കിൽ 24 മണിക്കൂർ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ്. 2-വീലർ പോയി ഒരുപാട് ആളുകൾ മറിഞ്ഞു വീണു.
അപകടങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ ഒരു 3 ദിവസത്തിന് മുമ്പ് മരണത്തിന് പോയ ഒരു ഭാര്യ ഭർത്താവും കൂടെ പോയവർ കുഴിക്കകത്ത് വീണ് ആ പുള്ളിക്കാരൻ ആ മീൻകടയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി ഷർട്ട് ഊരി കഴുകിയിട്ട് പാൻറ്റും ബനിയനും ഇട്ടുകൊണ്ടാണ് മരണത്തിന് പോയത്. ആ അവസ്ഥയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തൊരു മന്ത്രി ഇരുന്നിട്ട് ഈ റോഡ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പ്രതിഷേധിക്കണ്ടേ? ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടും അല്ല ഞാൻ പ്രതിഷേധിച്ചത്. എൻ്റെ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ ഞാനും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടിട്ട് ഞാൻ പ്രതികരിച്ചത് തന്നെയാണ്. ഗിരിജാകുമാരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. റോഡിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഗിരിജാകുമാരി പറയുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ ശരീരത്തിൽ സൂചി തുളച്ചുകയറിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണമെന്ന് KC വേണുഗോപാൽ MP. ഇത്രയും സംഭവിച്ചിട്ടും ഒന്നും നടന്നില്ലെന്ന മട്ടിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി 7 വയസ്സുകാരന്റെ ശരീരത്തിൽ തുളച്ചുകയറിയ വാർത്ത News 18 പുറത്തുവിട്ടത്. പാവപ്പെട്ടൊരു കൊച്ചു കുഞ്ഞിൻ്റെ 7 വയസ്സുള്ള കുഞ്ഞിൻ്റെ തുടയിലേക്ക് അത് തുളച്ചു കയറുക, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലാത്ത മട്ടിൽ നടക്കുക ഗവൺമെൻറ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സർക്കാരിന് എന്ത് സംഭവിച്ചുകൊണ്ട്. അദ്ദേഹം അതിനകത്ത് ഇതിനകത്ത് ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നടപടി ഉണ്ടാവണ്ടേ? ഇത്രയും അലക്ഷ്യമായിട്ട് ഇത് കയ്യറിയേണ്ട ഒരു വിഷയമാണോ ഇത്? ആ കുഞ്ഞിനെ 14 വയസ്സുവരെ ഇഞ്ചക്ഷൻ ചെയ്യണം, ഒരു ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കണം, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒരു നടപടിയും ഇല്ലാതെ പോകുകയെന്ന് പറഞ്ഞാൽ ഇത് നിരുത്തരവാദിത്വമല്ല, അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വമല്ല. ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാക്കേണ്ട ഒരു സബ്ജക്റ്റ്. അതിനൊന്നും വിധേയമാക്കാതെ ഫ്രീ ആയിട്ട് അനുവദിക്കുകയാണ് സർക്കാർ. ടോട്ടലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണിത്. അടിയന്തരമായ ഈ കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണം, നടപടി ഉണ്ടാകണം. കാരണം വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പാലക്കാട് വാടാനം കൃഷി കാരക്കാട് പാതയിലെ മാലിന്യം തള്ളൽ വ്യാപകം. രാത്രി കാലങ്ങളിലാണ് റോഡിൽ മാലിന്യം തള്ളിപ്പോകുന്നത്. ഇതിൽ നടപടി വേണമെന്നാണ് ആവശ്യം. വാടാനം കുറിശ്ശിയിൽ നിന്ന് കുഴിയാനം കുന്നുവഴി കാരക്കാട് ഭാഗത്തേക്കുള്ള പാതയിലാണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത്. വിവാഹ സൽക്കാരത്തിന്റെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യമാണ് തള്ളിയത്. ചെറിയ കവറുകളിലും ചാക്കുകളിലുമാക്കിയാണ് ഇവ റോഡരികിൽ ഇടുന്നത്. മാലിന്യം തള്ളുന്നത് തടയാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 1-2 തവണ ഞങ്ങൾ നേരിട്ട് പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുകയുണ്ടായി. അവർ കോടതിയിൽ നിന്ന് ആ വണ്ടി കിട്ടിയപ്പോൾ അവർ ആ ആൾക്കാർ അന്ന് നിർത്തി. ഇപ്പൊ വീണ്ടും പുതിയ തല ആൾക്കാർ തുടങ്ങിയിരിക്കുകയാണ് പദ്ധതിയാണ്. അപ്പൊ ഇതുകൊണ്ട് ഇത് ഗവൺമെന്റ് അതെല്ലാം തന്നെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ക്യാമറ വെച്ചിട്ടെങ്കിലും വേസ്റ്റ് കൊണ്ടിടുന്നവരെ ശിക്ഷിക്കണം. മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായകൾ വലിയ ശല്യമാണ് ഉണ്ടാക്കുന്നത്. പ്രഭാത സവാരിക്കാർക്കും ബുദ്ധിമുട്ടാണ്. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. News 18 ഓങ്ങല്ലൂർ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവം വഴിതിരിയുന്നതായി സൂചന. ആരോപണ വിധേയനായ ബാങ്കിലെ മുൻ മാനേജർ മധജയകുമാർ താൻ ഒളിവിലല്ലെന്നും അവധിയിലാണെന്നും വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തിയതെന്നും സോണൽ മാനേജർ അടക്കമുള്ളവർക്ക് ഈ സ്ഥാപനവുമായി ബന്ധമുണ്ടെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറയുന്നു. ബാങ്കിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മാനേജറായിരുന്ന തമിഴ്നാട് സ്വദേശി മധജയകുമാർ തട്ടിയെടുത്തെന്നായിരുന്നു ആരോപണം. എന്നാൽ താൻ കുറ്റക്കാരനല്ലെന്നാണ് മധജയകുമാർ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. ചെയ്യാത്ത തെറ്റിന് നായയെപ്പോലെ അലയുകയാണെന്ന് സന്ദേശത്തിൽ പറയുന്നു. പിതാവിന് സുഖമില്ലാത്തത് മൂലമാണ് അവധിയെടുത്തത്. ഇത് സംബന്ധിച്ച് ഒഫീഷ്യലായി മെയിൽ ചെയ്തിരുന്നു. സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കിൽ സ്വർണം പണയം വെച്ചത്. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു ഇത്. 1 വർഷം മുമ്പ് സോണൽ മാനേജറാണ് ഇവരെ പറഞ്ഞുവിടുന്നത്. എല്ലാ ബ്രാഞ്ചുകൾക്കും ഈ നിർദ്ദേശം നൽകിയിരുന്നു. 8% പലിശയ്ക്ക് അഗ്രികൾച്ചറൽ ലോണായാണ് പണയം. എന്റെ പേരിലാണ് ആ ഗോൾഡ് ലോണിന്റെ പലി മൊത്തം ഉള്ളത്. ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. ആക്ച്വലി അവർ പറയരുത്, ഞാൻ 1 മാസം അപ്സ്റ്റാൻഡിങ് അങ്ങനെ. പക്ഷേ ഞാൻ ലീവ് എടുത്തിട്ടാണ് ഞാൻ വടകരലിന്ന് പോയത്. ലീവ് എടുത്തതിൻ്റെ കാരണം എൻ്റെ അച്ഛനക്ക് സുഖമില്ല, പിന്നെ എനിക്ക് സുഖമില്ല, പിന്നെ എനിക്ക് ഡെങ്കു ഫീവർ വന്നു, അതിൻ്റെ മെഡിക്കൽ റെക്കോർഡൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഞാൻ ഒവ്വൊരു ലീവും ഞാൻ അഫീഷ്യലായിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ആ 1 മാസം എവിടെയും അബ്സെന്റ് ആയിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ 5-ാം തീയതി ലീവ് എടുത്ത് പോയത്.
ദൈവത്തെ ശേഷം അത്ര ഹരിപരിയായിട്ട് ഞാൻ അവിടെ നിന്ന് റിലീവേ ആയിട്ടില്ല. ഞാൻ ചെയ്യാതെ തെറ്റിക്കുക എന്ന് നായപ്പോലെ ഇങ്ങനെ അളയി വെക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, മടകരയിലുള്ള എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂർ എല്ലാവർക്കും അറിയാം ഞാൻ എത്ര ഒരു പെർഫോമൻസ് ചെയ്ത മാനേജറിന്. എൻ്റെ ലൈഫ് സേവ് ചെയ്യണം പ്ലീസ്. ഈ ഗ്രൂപ്പിൻ്റെ സ്വർണം ആദ്യം പണയം വെച്ചത് മലപ്പുറം ബ്രാഞ്ചിലാണ്. മഞ്ചേരി, വടകര, കോഴിക്കോട്, സുൽത്താൻ ബത്തേരി, താമരശ്ശേരി ബ്രാഞ്ചുകളിലും ഇവർക്ക് ഗോൾഡ് ലോൺ ഉണ്ട്. എന്നാൽ ബാങ്ക് നിയമപ്രകാരം ഇവർക്ക് അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കാൻ പാടില്ല. സോണൽ മാനേജർക്കും നിലവിലെ ബ്രാഞ്ച് മാനേജർക്കുമെതിരെ മദജയകുമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം 17 കോടി രൂപയുടെ 26 കിലോ സ്വർണം തിരിമറി നടത്തിയെന്ന കേസിൽ വടകര DYSP യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. വീഡിയോ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും. ലോകത്തിലെ ആദ്യ അഗ്രികൾച്ചറൽ തീം പാർക്കായ മാംഗോ മെഡോസ് ഏർപ്പെടുത്തിയ പരിസ്ഥിതി രത്ന പുരസ്കാരത്തിന് അർഹരായ കടുതുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി ലയ മരിയ ബിജുവിനും സഹോദരൻ 6-ാം ക്ലാസ് വിദ്യാർത്ഥി ലീൻ ബി പുളിക്കനും മോൺസ് ജോസഫ് MLA പുരസ്കാരം സമ്മാനിച്ചു. പ്രശസ്തി പത്രവും 10,001 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. തോടുകളും പുഴകളും കനാലുകളും ശുചീകരിച്ച് മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകിയത്. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ അധ്യക്ഷത വഹിച്ചു. മാംഗോ മെഡോസ് സ്ഥാപകൻ NK കുര്യൻ, ഫാദർ ബിനോ ചേരിയിൽ, MM സലീം, NB സ്മിത തുടങ്ങിയവരും പങ്കെടുത്തു. ദ ന്യൂ ഇന്ത്യൻ ടൈംസ് സൗത്ത് ഇന്ത്യൻ മീഡിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ന്യൂസ് 18 കേരളത്തിന് 4 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പാണ് മികച്ച വാർത്താ അവതാരക. മികച്ച ക്രൈം റിപ്പോർട്ടർ വിഭാഗത്തിൽ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിനാണ് പുരസ്കാരം. സീനിയർ റിപ്പോർട്ടർ നവമി ദിനേശിനെ മികച്ച എന്റർടൈൻമെന്റ് റിപ്പോർട്ടറായും ക്യാമറാമാൻ ശ്യാംലാൽ KSനെ മികച്ച ക്യാമറാമാനായും തെരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ പാലസ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാര പ്രഖ്യാപനവും വിതരണവും നടന്നത്. കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മാധ്യമ പ്രവർത്തകരെയാണ് അവാർഡിനായി പരിഗണിച്ചത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,680 രൂപ, പവന് 53,440 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,515 രൂപ, പവന് 44,120 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോഗ്രാമിന് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Wedding collections from Kavita Gold and Diamonds. Bulletin poonamagunu, namaskaram.